നമസ്കാരം, ഞാൻ റോസ്മരിയ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മോശം പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് MLA. ദേവികുളം സബ് കളക്ടറിനെ അധിക്ഷേപിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് ദേവികുളം MLA S. രാജേന്ദ്രൻ തന്റെ പരാമർശത്തിൽ സബ് കളക്ടറെ വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന നിലപാട് അംഗീകരിക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും MLA കൂട്ടിച്ചേർക്കൽ. MLA ഖേദം പ്രകടിപ്പിക്കൽ റവന്യൂ വകുപ്പിന്റെ നടപടി തടസ്സപ്പെടുത്തിയ MLA നീക്കം ചൂണ്ടിക്കാട്ടി സബ് കളക്ടർ നാളെ കോടതിയിൽ സത്യവാങ്മൂലം നൽകാനിരിക്കെ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണം കോടതിയെ അറിയിക്കുമെന്ന് സബ് കളക്ടർ. ഹൈക്കോടതി നിർമ്മാണം ലംഘിച്ചാണ് നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ MLA നടപടിയും ഹൈക്കോടതിയെ അറിയിക്കുമെന്നും രേണു. സബ് കളക്ടറുടെ നീക്കത്തെ പിന്തുണച്ച് റവന്യൂ മന്ത്രിയും രംഗത്തെത്തിയിരുന്നു. MLA തെറ്റുപറ്റിയോ എന്ന കാര്യം പരിശോധിക്കും. സബ് കളക്ടറുടെ നടപടി നിയമ അനുസൃതമെന്നും റവന്യൂ വകുപ്പ് സബ് കളക്ടർക്ക് ഒപ്പമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മൂന്നാർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയാൻ എത്തിയ റവന്യൂ സംഘത്തെ S. രാജേന്ദ്രൻ MLA തടഞ്ഞതും സബ് കളക്ടർക്ക് എതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ദർശനശേഷം പെരുവഴി. ശബരിമല ദർശനം നടത്തിയതോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് കനകദുർഗ. ദർശനം നടത്തിയതിന് തനിക്കും ബിന്ദുവിനുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സഹോദരനും മറ്റു കുടുംബാംഗങ്ങളും തനിക്കെതിരെ തിരിഞ്ഞത് BJP സ്വാധീനം മൂലമെന്നും കനകദുർഗയുടെ ആരോപണം. തന്റെ ഭർത്താവിനെ സംഘപരിവാർ പ്രവർത്തകരും BJP ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും കനകദുർഗ. കനകദുർഗ അടക്കം 5 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് ബിന്ദു. അതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ആവശ്യമെങ്കിൽ അത് പുറത്തുവിടും. എന്തുകൊണ്ടാണ് നിയമസഭയിൽ 2 പേർ മാത്രമേ ശബരിമല കയറിയതിന് തെളിവുള്ളൂ എന്ന് സർക്കാർ പറഞ്ഞതെന്ന് അറിയില്ല. നവോത്ഥാന കേരളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽപ്പെട്ട 5 സ്ത്രീകൾ ഇതുവരെ ശബരിമല കയറിയെന്നും ബിന്ദു. മണവാട്ടിമാരോട് കനിവില്ല. കന്യാസ്ത്രീമാരുടെ സ്ഥലമാറ്റ നടപടിയിൽ നിലപാട് മാറ്റാതെ ജലന്ധർ രൂപത. സ്ഥലമാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഉത്തരവ് റദ്ദാക്കില്ലെന്നും രൂപത. ജലന്ധർ രൂപത നിലപാട് കടുപ്പിച്ചതോടെ മഠം വിട്ടുപോകില്ലെന്ന് കന്യാസ്ത്രീകൾ. ബിഷപ്പ് ഫ്രാങ്കോ തന്നെയാണ് ജലന്ധർ രൂപത നിയന്ത്രിക്കുന്നത് എന്ന് സംശയമുണ്ട്. ഇനി സർക്കാരിലാണ് പ്രതീക്ഷയെന്നും കന്യാസ്ത്രീകൾ. കന്യാസ്ത്രീമാരോട് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം, അത് സഭയുടേത് അല്ല എന്നും രൂപതാ വക്താവ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ 5 കന്യാസ്ത്രീമാരെ തന്റെ അറിവോടെയല്ല സ്ഥലം മാറ്റിയത് എന്ന് വിശദീകരിച്ച് ആഗ്നെല്ലോ ഗ്രേഷ്യസ്. കന്യാസ്ത്രീമാർക്ക് കത്ത് എഴുതിയതിന് പിന്നാലെയാണ് രൂപതയിലെ ഭിന്നത പുറത്തുവന്നത്. 3-5 മുസ്ലിം ലീഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ അയവ് വരുത്തി മുസ്ലിം ലീഗ്. സീറ്റ് സംബന്ധിച്ച് UDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KP A. മജീദ്. സീറ്റിന്റെ എണ്ണത്തെക്കുറിച്ച് 18 ചേരുന്ന UDF ഉഭയകക്ഷി യോഗത്തിൽ ധാരണയുണ്ടാകും. UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും ലീഗ് നേതാക്കൾ പാണക്കാട് പറഞ്ഞു. 3-ാം സീറ്റിന്റെ സാധ്യതയും ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് UDF ഗുണകരമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും പ്രതികരണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുസ്ലിം ലീഗ് ഉന്നത അധികാര സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നതിന് ഒരു തടസ്സവും പാടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി. സഖ്യമാകാമെന്ന് മുല്ലപ്പള്ളി. പശ്ചിമബംഗാളിലെ CPM കോൺഗ്രസ് സഖ്യത്തിൽ വിശദീകരണവുമായി KPCC. ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും CPMമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപനം. CPM അക്രമരാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ അവരുമായി സഹകരിക്കാമെന്നും മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ മുന്നണിയിൽ പ്രശ്നം ആവില്ല എന്നും മുല്ലപ്പള്ളി. ദേശീയ രാഷ്ട്രീയത്തിൽ നിലവിലെ സാഹചര്യം ലീഗിനറിയാം. അതിനാൽ കാര്യങ്ങൾ അറിഞ്ഞുള്ള തീരുമാനമാകും ലീഗ് സ്വീകരിക്കുക എന്നും മുല്ലപ്പള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പും 3-ാം സീറ്റ് ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് നേതൃത്വ യോഗം ഇന്ന് പാണക്കാട് ചേരാനിരിക്കെയാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.